പെൺകുട്ടി രാധയാണ്. അതെ, ഞാൻ രാധയെ പ്രണയിക്കുന്നു. നീ രാധയുടെയും കൃഷ്ണന്റെയും വിവാഹത്തെ പറ്റി അറിയാതെ പോലും ചിന്തിക്കരുത്. എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ കൃഷ്ണ. മാർഗത്തിൽ തടസ്സം നിൽക്കുന്നത് ജ്യേഷ്ഠനാണ്, രാധയുടെയും എന്റെയും സമാഗമ മാർഗത്തിൽ. എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് അയൻ? ഒന്നുമില്ല രാധേ, ഒന്നുമില്ല. ഞാൻ വെറുതെ കൃഷ്ണന്റെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ഞാൻ കൃഷ്ണനോട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കണമെന്ന് പറയുമായിരുന്നു. എന്താ? വിചിത്രമായിരിക്കുന്നല്ലോ, ഈ കൃഷ്ണൻ അയനെയും മായാജാലം കാട്ടി അവന്റെ പക്ഷത്ത് ചേർത്തോ? എന്താ ജ്യേഷ്ഠ, രാധയോട് ശരിയായ കാര്യം പറയൂ. വരൂ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞതല്ലേ എല്ലാം. ഇനി പറയാൻ എന്താ ബാക്കിയുള്ളത്? കൃഷ്ണ, ഇനി എന്തിനാണ് രാധയിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ഒരാവശ്യം വന്നാൽ ജ്യേഷ്ഠൻ ഞങ്ങളെ ശസ്ത്രവിദ്യ കൊണ്ടും പിന്നെ ബുദ്ധിസാമർഥ്യം കൊണ്ടും സഹായിക്കുമെന്ന് പറഞ്ഞ കാര്യം എന്താ? സത്യമായി രാധ, നീ എന്നോടൊപ്പം വരൂ. എന്തുപറ്റി? ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ? എനിക്കതല്ല അറിയേണ്ടത്. എന്നോട് സത്യം പറയൂ, നേരത്തെ ഞാൻ നിന്റെ കണ്ണുകളിൽ എന്താണ് കണ്ടത്? പറഞ്ഞല്ലോ, വീണ്ടും നോക്കിക്കോളൂ, കാണാൻ സാധിക്കും. എനിക്ക് ലജ്ജയാവുന്നു. എന്താ ജ്യേഷ്ഠതി, രാധയുടെയും കൃഷ്ണന്റെയും വിവാഹം എന്തുകൊണ്ടാണ് നടക്കാൻ പാടില്ലാത്തത്? എന്താ കൃഷ്ണൻ എന്തെങ്കിലും കുറവുണ്ടോ? ഏ ഇല്ല, എനിക്കും കൃഷ്ണന് വളരെയധികം ഇഷ്ടമാണ്. അവന് ഒരു കുറവും ഇല്ല. ഒന്നൊഴിച്ച്, അവൻ ഗോകുല നിവാസിയാണ്. പിന്നെ കംസന്റെ ക്രോധം എല്ലാ ഗോകുലവാസികളിലും ഒരു നിഴൽ പോലെ കറങ്ങുന്നുണ്ട്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ കീർത്തി? അഥവാ കംസന് സൂചന കിട്ടിയാലോ? നന്ദന്റെ കുടുംബവും എല്ലാ ഗോകുലവാസികളും ബർസാനിയിലുണ്ടെന്ന്. അതൊന്ന് ആലോചിച്ചു നോക്കൂ കീർത്തി. ആ കംസന് ഗോകുലത്തെ കത്തിച്ച് ഭസ്മമാക്കാൻ സാധിക്കുമെങ്കിൽ
ഈ ബർസാനയും ഉറപ്പായും ആക്രമിച്ചിരിക്കും. രാധയുടെയും കൃഷ്ണന്റെയും വിവാഹം നടന്നാൽ ആ കംസന്റെ ക്രോധാഗ്നിയുടെ ഇരയായി നമ്മുടെ രാധയും മാറും. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കില്ലായിരുന്നു എന്റെ മകളുടെ ജീവിതം വിവാഹത്തിന് ശേഷം ഇങ്ങനെ ദുരിതത്തിലാകണമെന്ന്. ജ്യേഷ്ഠത്തി പറഞ്ഞത് വളരെ ശരിയാണ്. ജഡിലജ്യേഷ്ഠത്തി പറഞ്ഞത് ശരിയാണ്. ഈ വിപത്തുകൾ അവസാനിക്കുന്നത് വരെ രാധയുടെയും കൃഷ്ണന്റെയും വിവാഹക്കാര്യം ഞാൻ മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും വലിയൊരു കാര്യം സമാധാനത്തോടെ വേണം തീരുമാനിക്കാൻ. അതേ ജ്യേഷ്ഠത്തി, ഇനി കൃഷ്ണന്റെ മേലുള്ള കംസന്റെ വിപത്ത് അവസാനിക്കുന്നത് വരെ ഈ കാര്യം ഞാൻ എന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. അല്ല അയൻ, നീ എപ്പോഴാ വന്നത്? ഇരിക്കൂ ഇരിക്കൂ, ഭക്ഷണം കഴിക്കാനേ ഇരുന്നുള്ളൂ. ശരി. അപ്പോൾ കൃഷ്ണൻ രാധയോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള നീക്കത്തിലാണ്. നന്ദിയുണ്ട് കൃഷ്ണ, എനിക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കിയതിന്. ഇത്രയും മധുര പലഹാരങ്ങൾ തയ്യാറാക്കിയപ്പോൾ പുറത്തുനിന്ന് ഇതെല്ലാം വാങ്ങിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എത്ര വേണമെങ്കിലും കഴിച്ചോളൂ, ബാക്കി നാട്ടുകാർക്ക് വീതിക്കാമല്ലോ. നമ്മുടെ സന്തോഷം അവരുടേതും അവരുടെ സന്തോഷം നമ്മുടേതുമല്ലേ. ഞാൻ എന്തിനു വീതിച്ചു കൊടുക്കണം? എന്റെ ജ്യേഷ്ഠത ഇവിടെ ഇല്ലേ? ജ്യേഷ്ഠത്തിക്കും മധുരം വളരെ ഇഷ്ടമാണ്, അല്ലേ ജ്യേഷ്ഠത്തി? ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി എങ്ങോട്ടാണ് പോകുന്നത്? ഭക്ഷണവും കഴിച്ചില്ല, മധുരവും കഴിച്ചില്ല. വൈകുന്നേരം ഭഗവാന് നിവേദ്യം അർപ്പിക്കേണ്ടതല്ലേ?
അതിനുശേഷം ഭക്ഷണം കഴിക്കാം. എനിക്കൊന്ന് വ്രതമാണ്. എനിക്ക് വ്രതമൊന്നുമില്ല. ഈ കാണുന്ന മധുരം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കും. അമ്മ എങ്ങോട്ടാണ് പോകുന്നത്? അമ്മ നിക്ക്, അമ്മ അവിടെ നിക്ക്. എങ്ങോട്ടാ പോകുന്നത്? അവിടെ വനമാണ്. എന്തിനാ ഇത്ര ദേഷ്യം? അമ്മ ഭക്ഷണം പോലും കഴിച്ചില്ല. എന്തു പറ്റി അമ്മ? എന്നോട് പറ. അയൻ, നിനക്കറിയാമോ ഈ വൃഷഭാനുണ്ടല്ലോ, ധനികനായി നടക്കുന്നവൻ. ഈ വൃഷഭാനു വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അച്ഛനിൽ നിന്നും കൈ നീട്ടി പണം കടം വാങ്ങി. മോനെ, നിന്റെ അച്ഛൻ ശുദ്ധ മനസ്സുള്ള ഉന്നത ചിന്തകളുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ആ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് ആ പണം കൊണ്ടാണ് അയാൾ വ്യാപാരം ചെയ്ത് വലിയൊരു ധനികനായി മാറിയത്. ഇപ്പോഴയാളെ കണ്ടില്ലേ? കുംഭാരന്മാർക്ക് വേണ്ടി മഹാരാജാവ് കംസനെ എതിർത്തിരിക്കുന്നു. വർഷങ്ങളായി നേരിട്ട് കാണാത്ത നന്ദനെ അയാളുടെ സൗഹൃദത്തിനായി മുഴുവൻ ഗോകുലവാസികൾക്കും ഇവിടെ വസിക്കാൻ അനുവാദം നൽകി. ഇന്നുവരെ ആ പണം തിരിച്ചു നൽകാനുള്ള കാര്യം അയാൾ പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ തമാശയിൽ അയാളുടെ പകുതി സ്വത്ത് ആവശ്യപ്പെട്ടു. അപ്പോഴയാൾ ചെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞു. അങ്ങെനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ്. എനിക്ക് വളരെ വിഷമം തോന്നി. അങ്ങേക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നുവെന്ന് ഞാൻ ജ്യേഷ്ഠത്തിൽ നിന്നുമാണ് അറിഞ്ഞത്. എന്നോടെന്താണ് പറയാഞ്ഞത്? എന്നെ ഒരു അന്യനായി കണ്ടു തുടങ്ങിയോ? അപമാനിതനായ നിന്റെ അച്ഛൻ എന്നെ തെറ്റുകാരിയായി കണ്ടു. നീ എന്റെ കയ്യിലിരിക്കുകയായിരുന്നു. ക്രൂധനായ നിന്റെ അച്ഛൻ എന്നോട് വീട്ടിൽ പ്രവേശിക്കരുതെന്ന് ആജ്ഞാപിച്ചു. ഒരു സംശയവുമില്ല, ഞാനും രാധയും കൂടി നൃത്തം ചെയ്യുമ്പോ കാണികൾ ഉറപ്പായും മതിമറന്നു പോകും. ഇല്ല, നമുക്ക് ബർസാനയിലെ മുഴുവൻ ആളുകളെയും ആവശ്യമുണ്ട്. കൂടുതൽ കാണികളെ എവിടെ നിന്ന് ലഭിക്കും? ഞങ്ങളില്ലേ. ബർസാനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ എത്ര അപമാനിതയായിന്നറിയാമോ? ആ നിമിഷം തന്നെ ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു. ആ ബർസാനയെ തന്നെ ഞാൻ ഒരു ദിവസം ഭരിക്കുമെന്ന്. ഏത് വൃഷഭാനു കാരണമാണോ എന്റെ പൊന്നു മോന് ഇത്രയും വേദന സഹിക്കേണ്ടി വന്നത്? അവനെ ഒരു നാൾ അയാളുടെ തന്നെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എല്ലാ വിദ്യയും അഭ്യസിപ്പിച്ചത്. ഒരു രാജാവിനുണ്ടാകേണ്ടതെല്ലാം. എന്നിട്ട് ആലോചിച്ചതാണ് നിന്റെയും രാധയുടെയും വിവാഹവും നടത്തണമെന്ന്. പക്ഷേ കൃഷ്ണൻ ഇതിനിടയിൽ എങ്ങനെ വന്നുവെന്നറിയില്ല. അവൻ കീർത്തിയുടെ മേൽ എന്തോ ഒരു ഇന്ദ്രജാലം കാട്ടിയിട്ടുണ്ട്. അവളിപ്പോ അവനെ മരുമകനാക്കാനുള്ള സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താ അമ്മായി അങ്ങനെ ചിന്തിക്കുകയാണോ? ഞാനുള്ളപ്പോഴങ്ങനെ സംഭവിക്കുകയില്ല. അവളുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത തന്നെ മാറ്റിയിട്ടുണ്ട് അയൻ. ഇനി വീണ്ടും ഈ ബന്ധത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചാൽ അവളുടെ മനസ്സ് ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും.
മായി ഏതായാലും ഭയപ്പെടുത്തി. പക്ഷെ ഇനി ആ കൃഷ്ണനെ തടയേണ്ടത് അനിവാര്യമാണമ്മേ. അവൻ നേരിട്ട് എന്നോട് പറഞ്ഞതാണമ്മേ, എന്റെ രാധയെ അവൻ പ്രണയിക്കുന്നുണ്ടെന്ന്. കൃഷ്ണൻ കണ്ടപ്പോൾ തന്നെ ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ് ഇവനുമായി ഉറപ്പായും നേരിടേണ്ടി വരുമെന്ന്. വന്നിട്ടൊരു ദിവസം പോലും ആയിട്ടില്ല, വർഷങ്ങൾ പഴക്കമുള്ള എന്റെ സ്വപ്നത്തെ വിപത്തിന്റെ മേഘമായി മാറ്റിമറിക്കാൻ തുടങ്ങിയോ? അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെയും പിന്നെ എല്ലാ ഗോകുലവാസികളെയും ഈ ബർസാനിയുടെ മണ്ണിൽ നിന്ന് അകറ്റി അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. നൃത്തം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ എന്റെ ജ്യേഷ്ഠൻ നന്നായി നൃത്തം ചെയ്യും. കൃഷ്ണ, നിന്റെ ജ്യേഷ്ഠനെ തടയൂ. ഞാൻ ജ്യേഷ്ഠനെ തടഞ്ഞോളാം, പക്ഷേ പകരം നീ എന്റെ സൗഹൃദത്തിലാകേണ്ടതായി വരും. സുദേവിയുടെ വിവാഹത്തിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. താങ്കൾക്ക് ഇത് ബർസാനിയുടെ വകയായുള്ള സമ്മാനങ്ങളാണ്. വൃഷഭാനു, ഇതാണ് സുദേവിയുടെ വരന്റെ മാതാപിതാക്കൾ. സുദേവി നിങ്ങളുടെ മാത്രം മകളല്ല, ഈ ബർസാനിയുടെ തന്നെ മകളാണ്. അവളുടെ വിവാഹം ഞങ്ങൾ ആർഭാടത്തോടുകൂടി തന്നെ നടത്തും. അതിനെക്കുറിച്ച് 108 ഗ്രാമങ്ങളിലെ ആൾക്കാരും വർഷങ്ങളോളം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ അമ്മായി, സുദേവി എവിടെ? അവളുടെ മുറിയിലുണ്ട്. രാധ, അഭിനന്ദനങ്ങൾ സുദേവി, അഭിനന്ദനങ്ങൾ. ഉടനെ തന്നെ നീ ഒരാളിന്റെ മനസ്സിലെ ദേവിയാവാൻ പോവല്ലേ. നിനക്കറിയാമോ, ഞങ്ങൾ എല്ലാ കൂട്ടുകാരും വളരെ സന്തോഷത്തിലും ആകാംക്ഷയിലുമാ. ഇനി നീ കുറച്ചു നാളല്ലേ ബർസാനിയിൽ അതിഥിയായി കാണുകയുള്ളൂ. അതിനുശേഷം നീ നിന്റെ വീട്ടിൽ പോവില്ലേ? അതെ, എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം വീട് വിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോയേ തീരൂ. അത് ശരിയാണ്, നല്ല വീടും നല്ല വരനും ഭാഗ്യമുള്ളവർക്കേ ലഭിക്കും. ഒരു കാര്യം അറിയോ, ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ അമ്മാവൻ നിനക്ക് യോഗ്യതയുള്ള വരനെയാ കണ്ടുപിടിച്ചതെന്ന്. ഇനി പെട്ടെന്ന് വിവാഹ ദിവസം വന്നാ മതി, അപ്പൊ നമ്മൾ ശരിക്കും നൃത്തം ചെയ്യും, പാട്ട് പാടും, കളിക്കും. പിന്നെ എന്ത് പറ്റി സുദേവി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏ, ഒരു കുഴപ്പമില്ല. നീ സമാധാനത്തോടെ ഇരിക്കെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്റെ വിവാഹത്തിനുള്ള ഞങ്ങളുടെ വിപുലമായ ഒരുക്കങ്ങൾ കണ്ട് നിന്റെ ഭർതൃ വീട്ടുകാർ പോലും അതിശയിച്ചു നിന്നു പോകും. വിവാഹ ദിവസം ഓർത്തു വെക്കാൻ വേണ്ടി നമുക്ക് സുദേവിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്.
നമുക്ക് എന്തുകൊണ്ട് എല്ലാരും ചേർന്ന് ഒരു സമൂഹ നൃത്തം അവതരിപ്പിച്ചുവിടാ? ഒരു സംശയവുമില്ല, ഞാനും രാധയും കൂടി നൃത്തം ചെയ്യുമ്പോ കാണികൾ ഉറപ്പായും മതിമറന്നു പോകും. അല്ല രാധ, ഇല്ല അയൻ, നൃത്തം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നീയും ഞാനും മാത്രം എന്തിനാണ്? നമുക്ക് ബെർസാനയിലെ മുഴുവൻ ആളുകളെയും ആവശ്യമുണ്ട് അല്ലേ? പിന്നെ ഇതെന്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്, രണ്ടുപേരും മാത്രം നൃത്തം ചെയ്താൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. പക്ഷെ രാധ, നിനക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട്, അവരോടൊപ്പം ഞാൻ ഒറ്റയ്ക്കാണോ നൃത്തം ചെയ്യേണ്ടത്? നൃത്തം ചെയ്യാനാണെങ്കിൽ നിനക്കും എനിക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. കൂടുതൽ കാണികളെ എവിടെ നിന്ന് ലഭിക്കും? എവിടെ അന്വേഷിക്കും? ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ് ജ്യേഷ്ഠ? ഞങ്ങളില്ലേ? എപ്പോഴാണോ മനുഷ്യ സമൂഹം ഉടലെടുത്തത്, അന്നു മുതൽ പൃഥ്വിയിൽ യുദ്ധവും ആരംഭിച്ചു. യുദ്ധം ചിലപ്പോൾ സമ്പത്തിനോടുള്ള അത്യാർത്തി കാരണം ഉണ്ടാകുന്നു, ചിലപ്പോൾ സുരക്ഷയ്ക്കുള്ള ആയുധമായി, ചിലപ്പോൾ വിജയത്തിന്റെ വിശപ്പടക്കുവാനായി, എന്നാൽ ചിലപ്പോൾ പരാജയം നേരിടുവാനായി. പക്ഷെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വിപത്തുകളോട് തീർച്ചയായും യുദ്ധം ചെയ്തേ മതിയാകൂ. പക്ഷേ യുദ്ധത്തിനായി തയ്യാറായിരിക്കുന്നത് അത്രത്തോളം മഹത്വപൂർണമല്ല. അതായത്, ഓരോ വ്യക്തിയും സ്വയം മനസ്സിലാക്കേണ്ടത് യുദ്ധത്തെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ്. ഒരിക്കലും നേരിടാത്ത യുദ്ധമാണ് മഹത്തായ യുദ്ധമെന്നറിയുക. നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിച്ച് അഭിമാനം സംരക്ഷിക്കാൻ സാധിക്കും, പക്ഷെ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യുദ്ധത്തെ ഒഴിവാക്കൂ, ശക്തിയെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ യുദ്ധം അധർമ്മത്തിന്റെ രൂപത്തിൽ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്കതിനെ സർവശക്തിയോടെ നേരിടാൻ സാധിക്കൂ. രാധേ രാധേ രാധേ. നൃത്തം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ എന്റെ ജ്യേഷ്ഠൻ നന്നായി നൃത്തം ചെയ്യും. ഞാൻ ജ്യേഷ്ഠനെ തടഞ്ഞുകൊള്ളാം, പക്ഷേ പകരം നീ എന്റെ സൗഹൃദത്തിലാകേണ്ടതായി വരും.